ഈ സ്പൈ ത്രില്ലർ എന്ന ജോണറിൽ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, ബെഞ്ച് മാർക്ക് ജെയിംസ് ബോണ്ട് തന്നെ. അപ്പോൾ ജെയിംസ് ബോണ്ടിൻ്റെ ലെവലിലോട്ടൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോസിബിളി എത്തില്ലെങ്കിലും ഈ ദീപാവലിക്ക് വന്ന മറ്റൊരു ഇൻ്റലിജൻസ് ഓഫീസറെ നമ്മൾ ഈ അടുത്തലൊക്കെ കണ്ടത് കാരണം ആ ഇൻ്റലിജൻസ് ഓഫീസറേക്കാളും അയാൾ ഒരു സർദാറായിട്ടൊക്കെ ആദ്യം വേഷം കെട്ടി വന്നതുകൊണ്ട് ആ ഇൻ്റലിജൻസ് ഓഫീസറേക്കാളും ഡെഫിനറ്റ്ലി ഒരുപടി മുകളിൽ തന്നെയാണ് ഈ സർദാർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പി എസ് മിത്രൻ കഥയും സംവിധാനവും ചെയ്തു വന്നിരിക്കുന്ന കാർത്തി ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്ന സർദാർ എന്ന സിനിമയെക്കുറിച്ച്. ഇപ്പോൾ ഇതിൽ ട്രെയിലറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ രണ്ട് വേഷങ്ങളാണ്. ഒന്ന് സർദാർ എന്ന കോഡ് നെയിമുള്ള ഒരു ഒരു സ്പൈ ആയി, വൺസ് എ സ്പൈ ഓൾവേസ് എ സ്പൈ എന്ന ടാഗ് ലൈനോടെ വരുന്ന സർദാറായി, പിന്നെ വിജയ് പ്രകാശ് എന്നുള്ളൊരു പോലീസ് ഇൻസ്പെക്ടറായും രണ്ട് വേഷങ്ങളാണ് കാർത്തി വരുന്നത്. ഇനി ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ ഈ സർദാർ എന്ന ക്യാരക്ടറോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്. അതാണ് ഇതിൻ്റെ ഒരു കോർ തീം. പക്ഷേ അതേസമയം ഇതിൻ്റെ ഒരു ഫോർമുല എലമെൻറ്റ് പ്ലേ ആണ് ഇതിനകത്തുള്ള വിജയ് പ്രകാശിൻ്റെ ക്യാരക്ടർ. അങ്ങനെ എനിക്ക് തോന്നിയത് ഈ സർദാർ എന്നൊരു സ്പൈ ത്രില്ലർ എടുത്ത് വിജയ് പ്രകാശ് എന്നൊരു ഫോർമുല എലമെൻ്റ് ഇട്ട് മിക്സ് ചെയ്ത് അടിച്ചു വരുമ്പോഴാണ് നമുക്ക് ഈ സിനിമ കിട്ടുന്നത്. ഇതിൽ സർദാർ എന്ന ആ എലമെൻ്റ് തന്നെയായിരുന്നു ഈ സിനിമയെങ്കിൽ പോസിബിൾ ഇത് ഒരു ലെവലും മുകളിൽ തന്നെ. അപ്പോൾ ഇനി ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻട്രോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആ ഇൻട്രോയിൽ ഡെഫിനറ്റ്ലി നല്ലൊരു എന്താ പറയുക പെട്ടെന്നൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്രിപ്പിംഗ് സീനിലാണ് ഈ സീൻ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്, ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നൊക്കെ, അത്രയും ലെവലിൽ എന്തുകൊണ്ട് ഇയാൾ ചെയ്യുന്നു എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരും. അങ്ങനെ നല്ലൊരു എന്താ പറയുക നമുക്കൊരു പുള്ള് കിട്ടുന്നൊരു ഇൻട്രോ തന്നെയാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സർദാറിനോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞതിൽ ഡെഫിനറ്റ്ലി സർദാറിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ നന്നായി എൻജോയ് ചെയ്തു. സർദാറിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിനോട് ചേർന്ന് നല്ല ഒരു ബിൽഡപ്പ് കൊണ്ടുവന്നാണ് ആ ക്യാരക്ടർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബിൽഡപ്പിനോടും ആ ഒരു നറേറ്റീവിനോടൊക്കെ നല്ല നീതി പുലർത്തുന്ന ഒരു നല്ല ഹൈ ഒക്ടെയിൻ മാസ് ആക്ഷൻ സീക്വൻസാണ് ആദ്യം കിട്ടുന്നത്. നന്നായിട്ട് തന്നെ കാർത്തി ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇപ്പം സേ വലിയ സിനിമകളുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യരുത്, പക്ഷേ സ്റ്റിൽ ഇത് നല്ലൊരു ഇംപ്രസീവ് ആക്ഷൻ സീക്വൻസും ഇൻട്രോ ആയിട്ട് എനിക്ക് തോന്നിയത് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ സർദാർ എന്ന ഈ സിനിമയിലോട്ട് വരുമ്പം മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു കോർ തീമാണ്. ഇപ്പം സ്പോയിലറൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മളെ ഇപ്പം ബാധിക്കുന്നില്ലെങ്കിൽ മേ ബി ഭാവിയിൽ ബാധിക്കാവുന്ന, നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടുവരുന്ന പല കാര്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നൊരു തീമാണ്. ഇവർ പറയുന്നത് എത്രത്തോളം ശരിയാണ് വാസ്തവമാണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ലെങ്കിലും അതിനെക്കുറിച്ച് നമുക്കൊരു ഒരു ഒരു ബോധവാന്മാരാക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. മേ ബി പോയി കുറച്ചുകൂടെ അതിനെക്കുറിച്ച് വായിക്കാനും ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ചോദ്യം കൊണ്ടുവരുന്ന ഈ സിനിമയ്ക്കാവുന്നുണ്ട്. അതുതന്നെയായിരിക്കും അവരുടെ ഒരു ഉദ്ദേശവും. ആ ഒരു മെസ്സേജ് നല്ല രീതിയിൽ ഈ സിനിമ ഡെലിവർ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് മുമ്പിൽ ഈ സിനിമ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം മേ ബി ഇതിൻ്റെ ഈ ഫോർമുല എലമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അതിൽ വർക്കായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്റ്റാണ്. ഇതിൽ അധികം സ്പോയിലർ അല്ലാന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഇതിൽ കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മളുടെ പോസിബിളി നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സംവിധായകൻ ശ്രമിക്കുമ്പം ഡെഫിനറ്റ്ലി ഒരു കണക്ട് എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മളെ ടച്ച് ചെയ്യുന്ന, നമ്മൾ കുറച്ചുകൂടെ ആ ക്യാരക്ടറിലോട്ടൊക്കെ കുറച്ചുകൂടെ ഇൻവെസ്റ്റഡ് ആകുന്ന ചില സീക്വൻസുകളും മൊമെൻസുകളും ഈ സിനിമയിലുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ട്, അതൊരു പോസിറ്റീവായി പറയാം. ഇനി ഓവറോൾ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ കാർത്തിയുടെ പെർഫോമൻസ് നല്ലതാണ്. അതിൽ ഈ വിജയകൃഷ്ണ എന്നുള്ള പോലീസ് ഓഫീസറുടെ പെർഫോമൻസ് എനിക്ക് വലിയ പുതുമയായിട്ടും തോന്നിയില്ല. പക്ഷേ സർദാർ എന്ന ക്യാരക്ടറിൽ കാർത്തി ചെയ്തിട്ടില്ലാത്ത പോലത്തെ റോളായിട്ട് എനിക്ക് തോന്നി, നന്നായി വന്നിട്ടുണ്ട്. നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആണ്, വളരെ കൺവിൻസിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പർട്ടിക്കുലർലി ആക്ഷൻ സീക്വൻസുകളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഒരു വ്യത്യാസമുണ്ട് ഇവരുടെ രണ്ടുപേരുടെ ആക്ഷനിലൊക്കെ, നന്നായി വന്നിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ കൂടുതലും സർദാർ എന്ന ക്യാരക്ടറിൽ കാർത്തിയുടെ പെർഫോമൻസ് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഇനി അതിനോട് തന്നെ ചേർത്ത് വേണമെങ്കിൽ പറയാം, രജീഷ വിജയനൊന്നും അങ്ങനെ വലിയൊരു സ്ക്രീൻ സ്പേസും സ്ക്രീൻ ടൈമും ഉള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ വന്നു പോകുന്ന കുറച്ച് സമയങ്ങളിൽ തൻ്റേതായ ഒരു മാർക്ക് വെച്ച് പോകാൻ രജീഷ വിജയന് കഴിയുന്നുണ്ട്. അതിന് തന്നെ ഒരു ഗുഡ് പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസാണ് ഈ സിനിമയിൽ. ഇനി മറ്റൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ഇപ്പം നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റാത്ത പോലൊരു ക്യാരക്ടറുണ്ട്. ഇതിൽ ചങ്കി പാണ്ഡേ ചെയ്ത ക്യാരക്ടറാണ്, അത് ആരാണെന്നൊന്നും റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ആ ക്യാരക്ടറിൽ മേ ബി ഒരു ഒരു സൈഡിൽ കൂടെ കൺവിൻസിംഗ് ആണ് പെർഫോമൻസ് എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിലും മേ ബി മറ്റൊരാളായിരുന്നെങ്കിൽ ചിലപ്പം സിനിമയുടെ ഒരു ലെവൽ ഇത്തിരി കൂടെ കൂടിയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് അഭിപ്രായമാണ് ചങ്കി പാണ്ഡെ ഇതിനകത്തുള്ള റോളിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. ഇനി ഇതെല്ലാം പറയുമ്പോഴും ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടാതെ പോയ കാര്യം ഇതിൽ ഈ ഫോർമുല മിക്സ്ചറാണ്. ഇപ്പോൾ ഇതിലെ പല പല സീക്വൻസുകളിൽ ഒരു ആവശ്യമില്ലാതെ കയറി വരുന്ന കുറേ പാട്ടുണ്ട്, കുറച്ചൊരു കോമഡി ട്രാക്കുണ്ട്, പിന്നെ ഈ ഓവറോൾ ഇൻസ്പെക്ടറുടെ ഒരു ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ട്. അതെല്ലാം ഒരു ഫോർമുല എലമെൻറ്റിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഈ സിനിമയിൽ കൊണ്ടുവരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ ഒരു ഫോർമുല എലമെൻറ്റിൻ്റെ ഒരു ഒരു കുത്തിക്കയറ്റം ഇതിന് ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം ഇപ്പം കാർത്തിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കൈദിയാണ്. കൈദി എത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അത് പറയാമെന്ന കഥ വൃത്തിയായി പറഞ്ഞിട്ട് പോയെന്നുള്ളതുകൊണ്ടാണ് ആ സിനിമയുടെ ഹൈലൈറ്റ്, മറ്റൊന്നുമില്ല അതിനകത്ത്. അങ്ങനെ ആയിരുന്നു ഈ സർദാറെങ്കിൽ മേ ബി ഇതിനേക്കാളും കൂടുതൽ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടേ.